പേ പിടിക്കുന്നു. സമൂഹത്തെ ആകെ ഒന്നടങ്കം വിഴുങ്ങുന്ന പേ വിദ്വേഷത്തിന്റെ, പകയുടെ, വെറുപ്പിന്റെ, കാമത്തിന്റെ പേ. സമകാലിക സമൂഹത്തിൽ തമ്മിൽ തല്ലിയും കലഹിച്ചും നാം സമയം കളയുമ്പോൾ സ്നേഹിക്കാൻ മറക്കുന്നു നമ്മളിൽ പലരും. സ്നേഹത്തിൻ്റെ വില അറിയുന്ന ഇവരുടെ കഥ നിങ്ങൾക്ക് ഒരു പ്രചോദനമാകുമെങ്കിൽ സ്നേഹത്തോടെ സ്വീകരിച്ചാലും. ഇത് റിയോ. തെരുവിലേക്ക് വലിച്ചെറിയപ്പെടും മുൻപ് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു റിയോ. തന്നെക്കാളുപരി അവൻ തൻ്റെ യജമാനനെ സ്നേഹിച്ചിരുന്നു, അനുസരിച്ചിരുന്നു. പകലന്തിയോളം കാവലായി അവൻ ഉമ്മറപ്പിടിയിൽ എന്നും ഉണ്ടായിരുന്നു. എന്നിട്ടും അവൻ എന്റെ തെരുവിലേക്ക് ഉപേക്ഷിക്കപ്പെട്ടു. നിർമ്മലമായ സ്നേഹത്തിന് അജ്ഞാതനായ ആ മനുഷ്യൻ റിയോയ്ക്ക് നിഷ്കർഷിച്ചത് അനാഥത്വം മാത്രം. ക്യാൻസർ ബാധിച്ച അവനിനി ഒരു ബാധ്യതയാകുമെന്ന തിരിച്ചറിവാകും ആ മനുഷ്യമൃഗത്തെക്കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചത്. ഒരു നാൾ റിയോ തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ കടപ്പുറത്ത് ഉപേക്ഷിക്കപ്പെട്ടു. മരവിച്ച മനസ്സും രോഗം തളർത്തിയ മുൻകാലുമായി റിയോ കുറേ അലഞ്ഞിട്ടുണ്ടാവാം. ഭാഗ്യമെന്ന് പറയട്ടെ, അവസാനം റിയോ ചെന്നുപെട്ടത് സ്നേഹിക്കാൻ മാത്രമറിയുന്ന പവന്റെയും റാണിയുടെയും കൈകളിലേക്കാണ്. ക്യാൻസർ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ റിയോയുടെ സംരക്ഷണം സന്തോഷത്തോടെ പവനും റാണിയും ഏറ്റെടുത്തു. കുടപ്പനക്കുന്നിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി വെറ്റിനറി ഹോസ്പിറ്റലിൽ വിദഗ്ധ ചികിത്സയും ഉറപ്പാക്കി. കീമോയും സർജറിയും ഒക്കെയായി കുറേ നാൾ. രോഗം മുൻകാലുകളിലൊന്നിൽ പിടിമുറുക്കിയെന്ന് കണ്ടപ്പോൾ ഡോക്ടർ സുനിൽകുമാറിൻ്റെ നിർദ്ദേശപ്രകാരം മനസ്സില്ലാ മനസ്സോടെ ആംബ്യൂട്ടേഷനും നടത്തി. ഇനിയുള്ള നാൾ റിയോ സുഖമായിരിക്കാൻ സ്വന്തം തട്ടകത്തിൽ കിടക്കയും ഒരുക്കി. കൂട്ടിന് താറാവും കോഴിയും മുയലും. ഇന്ത്യയിൽ തന്നെ സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആധുനിക മൃഗാശുപത്രിയുടെ ദൃശ്യാവിഷ്കാരവുമായി ഇവിടേക്കെത്തിയ ഫൈക്കസ് മീഡിയ റിയോയുടെ കഥയറിഞ്ഞു. പവനെയും റാണിയെയും പരിചയപ്പെട്ടു. പറയാതെ വയ്യ. സ്നേഹിക്കാൻ മാത്രമറിയുന്ന, സഹജീവികളെ ജീവനതുല്യം സ്നേഹിക്കുന്ന റാണിയുടെയും പവന്റെയും കഥ. സിനിമാ ലോകത്തിന് രാമു കാര്യാട്ടിന്റെ സംഭാവന. തൃശൂർ എൽ സി. ശ്രദ്ധേയമായ നിരവധി കഥാപാത്രങ്ങൾക്ക് ഇതിനോടകം വെള്ളിത്തിരയിൽ ജീവൻ നൽകിയിട്ടുണ്ട് ഈ അമ്മ. തൃശൂർ എൽ സിയുടെ മകനാണ് പവൻ. വീഡിയോ എഡിറ്റിംഗ് ആണ് തൊഴിൽ. കണ്ടന്റ് റൈറ്ററായി പ്രവർത്തിക്കുന്നു റാണി. റെനിയും നിളയും മക്കളാണ്. ഇതിനിടയിലാണ് തെരുവിന്റെ മക്കൾക്ക് അന്നവും ആശ്രയവുമൊക്കെ ആകുന്ന റാണിയുടെയും പവന്റെയും ജീവിതം. കുറവുകൾ പലപ്പോഴും റിയോയ്ക്ക് മുന്നിൽ കുറവുകളേ ആയിരുന്നില്ല. ജീവിതം ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്, പെട്ടെന്ന് ഗതിയാകെ മാറ്റിയേക്കാം.
ക്യാൻസർ വീണ്ടും പിടിമുറുക്കിയിരിക്കുന്നു. സർജറിയിലൂടെ 1.5 kilogram വലിപ്പമുള്ള മുഴയും തോളെല്ലാം പൂർണ്ണമായും നീക്കം ചെയ്തു. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അടക്കം ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. ഹൃദയം നുറുങ്ങുന്ന വേദന. തുടർ ചികിത്സ ഇന്ത്യയിൽ ലഭ്യമല്ല. റേഡിയേഷനാണ് ഇനി റിയോയ്ക്ക് വേണ്ടത്. റിയോയ്ക്ക് വേണ്ടി വിദേശത്ത് ലഭ്യമായ ചികിത്സ ഉറപ്പാക്കുവാനും അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും റാണിയും പവനും ഒരുക്കമാണ്. അന്വേഷണങ്ങൾ, മുന്നൊരുക്കങ്ങൾ, കരുതലുകൾ എല്ലാം ബാക്കിയാക്കി റിയോ യാത്രയായി. കേവലം ഒരു പട്ടിയുടെ കഥയിൽ പൊരുൾ എന്തേ എന്ന് ചോദിക്കുന്നവരോട് ഫൈക്കസ് മീഡിയ സധൈര്യം പറയും, സ്നേഹം, സ്നേഹം മാത്രം എന്ന്. ഉപേക്ഷിക്കപ്പെട്ട ഒരു തെരുവുനായയോട് റാണിക്കും പവനും ഉണ്ടായിരുന്ന സ്നേഹം. മണിക്കൂറുകളോളം ഓപ്പറേഷൻ ടേബിളിൽ റിയോയുടെ ജീവനു വേണ്ടി പൊരുതി കർമ്മം കൊണ്ട് സ്നേഹം പകുത്ത ഡോക്ടർ സുനിൽകുമാറിൻ്റെയും സംഘത്തിൻ്റെയും സ്നേഹം. റിയോയുടെ കഥ പറയാൻ ഫൈക്കസ് മീഡിയയ്ക്ക് തോന്നിയ ആ സ്നേഹം, സ്നേഹം, സ്നേഹം മാത്രം. ഇത്തരം ഹൃദ്യമായ കാഴ്ചകളും അനുഭവങ്ങളും അറിവുകളും നമുക്ക് ചുറ്റും ഒത്തിരി ഇനിയും ഉണ്ടാവും. നാം ഉൾപ്പെടുന്ന സമൂഹത്തിന് ഉപകാരപ്പെടുമെങ്കിൽ ഫൈക്കസ് മീഡിയ അത് മറ്റുള്ളവരിലേക്കും എത്തിക്കാം. ഒപ്പം ഈ പരിപാടിയെ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാം. www.ficusmedia.in. ഞങ്ങളുടെ ഇമെയിൽ വിലാസം ficusmedia.in@gmail.com. തുടർന്നും ഇത്തരം വീഡിയോകൾക്കായി ഞങ്ങളുടെ ഫൈക്കസ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫൈക്കസ് മീഡിയ, എൻറിച്ച് യുവർ വേൾഡ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്.